മെയിൻ സ്ക്രീൻ പ്രേക്ഷകരെ പ്രിയപ്പെട്ട ടെലിവിഷൻ ഷോയാണ് ബിഗ് ബോസ്. മോഹൻലാൽ അവതാരകനായി എത്തുന്ന ബിഗ് ബോസ് ഷോയ്ക്ക് നിരവധി ആരാധകരാണുള്ളത്. മാത്രവുമല്ല, മെയിൻ സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് ഈ പ്രോഗ്രാമിൽ ഉള്ളതും. അതിനാൽ തന്നെ ഏറെ പ്രേക്ഷക പിന്തുണ നൽകുന്ന ഒരു പരിപാടി കൂടിയാണ് ബിഗ് ബോസ്. നാളുകളായി ബിഗ് ബോസിൽ അരങ്ങേറുന്നത് വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ തന്നെയാണ്. മോഹൻലാൽ അവതാരകനായി എത്തുന്ന ബിഗ് ബോസ് ഷോയുടെ രണ്ടാം ഭാഗം തുടരുകയാണ്. ഷോ തുടങ്ങി മാസങ്ങൾ പിന്നിടുമ്പോൾ കഥാഗതികൾ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ബിഗ് ബോസ് സീസൺ 2 നിർത്തിവെക്കേണ്ട അവസ്ഥയിലാണോ ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്ന് പ്രേക്ഷകരും ഭയപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ ഷോയിൽ നിന്ന് പുറത്തായതിനെ കുറിച്ച് തുറന്നു പറയുകയാണ് പവൻ. ഞാനിവിടെ കുറേയധികം പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെയായി വന്നതാ. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് നടുവിന് ഈ പ്രശ്നം വരുമെന്ന്. ഞാനിവിടെ വന്നിട്ട് ജയിച്ചില്ലെങ്കിലും അവസാന 5 വരണമെന്ന് ആഗ്രഹിച്ചു. ശബ്ദമിടറി കണ്ണുകൾ നിറഞ്ഞ് പവൻ പറയുകയുണ്ടായി. ബിഗ് ബോസ് ആരാധകർക്ക് കടുത്ത നിരാശ നൽകിയ ഒരു ദിവസമാണ് കടന്നുപോയത്. ഏറ്റവും ഉഷിരേറിയ മത്സരാർത്ഥി പവൻ ജിനോ തോമസ് ബിഗ് ബോസിൽ നിന്നും പുറത്തു പോയതാണ് പ്രേക്ഷകർക്ക് വിഷമം നൽകിയ സംഭവം. വൈൽഡ് കാർഡ് എൻട്രി വഴി ബിഗ് ബോസ് വീട്ടിൽ എത്തിയ പവൻ വീടിനുള്ളിൽ വാസ്തവത്തിൽ ഒരു തരംഗം തന്നെയാണ് സൃഷ്ടിച്ചിരുന്നത്. മാത്രമല്ല, തറവാട്ടിൽ കാരണവർ രജിത് കുമാറുമായി പവനും സൗഹൃദവും രജിത്തിന്റെ ഫാൻസിനും സന്തോഷമാണ് നൽകിയിരുന്നത്. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം പ്രേക്ഷകർക്കായി നൽകിയ ലൈവിലാണ് കാര്യങ്ങൾ പവൻ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത്. രജിച്ചേട്ടൻ വിൻ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഫിസിക്കലി താൻ ഒരുപാട് ഡൗൺ ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇറങ്ങിയത്. പുറത്തിറങ്ങി നിങ്ങൾ തന്ന പിന്തുണ കണ്ട് ഒരുപാട് സങ്കടമായി എന്ന് എന്നെ പോലൊരു മനുഷ്യന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടത് ഓർക്കുമ്പോഴാണ് സങ്കടമെന്നും അദ്ദേഹം പറയുന്നു. എനിക്ക് ആ പിന്തുണയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ുമ്പോൾ കൂടുന്നുണ്ടെന്നും പവൻ ലൈവിലൂടെ പറയുന്നു. ഒന്നാം സ്ഥാനം വേണം എന്നല്ലായിരുന്നു, Top 5 വരണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹമെന്നും പവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പരിക്കുട്ടിയിൽ നിന്നായിരുന്നു ബിഗ് ബോസിലെ വില്ലൻ പണി തുടങ്ങിയത്. കണ്ണിന് അസുഖമായി ആദ്യം ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയത് പരിക്കുട്ടിയായിരുന്നു. എന്നാൽ തുടർന്നുള്ള എപ്പിസോഡിൽ പരിക്കുട്ടി എലിമിനേറ്റ് ആയി എന്ന വാർത്തയാണ് മത്സരാർത്ഥികളെയും പ്രേക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടെത്തിയത്. പരിക്കുട്ടിയുടെ അപ്രതീക്ഷിത വിടവാങ്ങൽ ഏവരെയും അമ്പരപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കണ്ണിന് അസുഖവും വിടവാങ്ങലുമായി ഒരു തുടർക്കഥയായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ്. മറ്റുള്ളവരെല്ലാം ഒറ്റപ്പെടുത്തിയപ്പോഴും രജിത് കുമാറിന്റെ പക്ഷത്ത് നിന്ന വ്യക്തിയായിരുന്നു പരിക്കുട്ടി. പരിക്കുട്ടിയുടെ വിടവാങ്ങൽ രജിത് കുമാറിന് വളരെ വിഷമത്തിനും ഇട നൽകിയിരുന്നു. തുടർന്നായിരുന്നു മത്സരാർത്ഥികൾ ഓരോരുത്തർക്കായി കണ്ണിനസുഖം പകർന്നു തുടങ്ങിയത്. ബിഗ് ബോസ് മലയാളം സീസൺ 2 40 പിന്നിടുമ്പോഴാണ് മത്സരാർത്ഥികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടർക്കഥയാകുന്നത്. പിന്നാലെ ദയയും എലിനയും കണ്ണിന് ചികിത്സയുമായി ഹൗസിന് പുറത്ത് കഴിയുകയാണിപ്പോൾ. എന്നാൽ കണ്ണിന് അസുഖം മാറിക്കഴിഞ്ഞ ദിവസം ഹൗസിലേക്ക് തിരിച്ചെത്തിയ പവൻ ജിനോ തോമസ് കടുത്ത നടുവേദനയെ തുടർന്ന് ചികിത്സകൾക്കായി ബിഗ് ബോസിനോട് വിട പറയുന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കാണാനിടയാക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 നടുവേദനയെ തുടർന്ന് ഉറങ്ങാനാവാത്ത പവൻ ബിഗ് ബോസിനോട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സഹായം അഭ്യർത്ഥിച്ചിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ കൺവെൻഷൻ മുറിയിൽ പവനെ പരിശോധിക്കാൻ ഡോക്ടർമാരെത്തുകയും ചെയ്തു. തനിക്ക് ഡിസ്കിന് പ്രശ്നമുണ്ടെന്നും കഴിഞ്ഞ ദിവസത്തെ ടാസ്കിനിടയിൽ പറ്റിയ അബദ്ധം കൊണ്ട് സംഭവിച്ചതാണെന്നും പവൻ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു. ഒപ്പമുള്ളവർ താങ്ങിക്കൊണ്ടാണ് പവനെ കൺവെൻഷൻ റൂമിലേക്കും പുറത്തേക്കും എത്തിച്ചിരുന്നത്. രാവിലെ 10:30 ഫിസിയോതെറാപ്പി വിദഗ്ധനും സേവനവും പവന് ലഭിച്ചിരുന്നു. പിന്നാലെ ഡോക്ടർമാരെ കാണുന്നതിനായി വീണ്ടും കൺവെൻഷൻ റൂമിലേക്ക് എത്താൻ ബിഗ് ബോസ് ആവശ്യപ്പെടുകയായിരുന്നു. അവിടെ നിന്ന് പരിശോധനകൾക്കായി ഹൗസിന് പുറത്തേക്കും പവനെ കൊണ്ടുപോയി. ഏറെ നേരം കഴിഞ്ഞ് പവൻ കൺവെൻഷൻ റൂമിൽ എത്തിയെന്നും വിളിച്ചു കൊണ്ടുവരാനും ക്യാപ്റ്റൻ പാഷാണം ഷാജിയോട് ബിഗ് ബോസ് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ പവൻ കാത്തിരുന്നവരോട് ഞെട്ടിക്കുന്ന വാർത്തയാണ് പങ്കുവച്ചത്. താൻ പോവുകയാണെന്ന് ഷാജിയോടും പിന്നീട് ഹാളിൽ വെച്ച് മറ്റുള്ളവരോടും പവൻ കണ്ണീരോടെ പറയുകയായിരുന്നു. താൻ വലിയ പ്രതീക്ഷയോടെയാണ് ഹൗസിൽ എത്തിയതെന്നും എന്നാൽ തിരികെ പോകേണ്ട അവസ്ഥ വരുന്നുവെന്നും പവൻ കണ്ണീരോടെ പറഞ്ഞു. തുടർന്ന് പവൻ യാത്രയ്ക്കായുള്ള ബിഗ് ബോസിന്റെ നിർദ്ദേശവും എത്തി. അന്നത്തെ ദിവസം രഞ്ജിത് കുമാറിനും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് മറ്റുള്ളവർക്ക് ബാധിച്ച രോഗമല്ലെന്നും മരുന്ന് കഴിച്ചതിന്റെ റിയാക്ഷൻ മൂലം ഉണ്ടായതാണെന്നും രഞ്ജിത് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും പരിക്കുട്ടിക്ക് ശേഷം പവനും എന്നേക്കുമായി പുറത്തേക്ക് പോയതോടെ രജിത് കുമാർ വീണ്ടും ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. കണ്ണിന് അസുഖം ബാധിച്ചവർ കൂടി തിരികെ എത്തുമ്പോൾ വീണ്ടും പഴയപടി തന്നെ രജിത് കുമാർ ഒറ്റയാൾ പോരാട്ടം തുടരുമോ എന്ന് കാത്തിരുന്നു കാണാം. തന്റെ ടീമിലേക്ക് എത്തുന്നവരെയെല്ലാം വിട വാങ്ങുമ്പോൾ ഇനി രജിത്തിന് കാത്തിരിക്കുന്നത് എന്താണെന്നുള്ളത് ആകാംക്ഷയിലാണ് പ്രേക്ഷകരുമുള്ളത്. MetroMatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.